Hi friends, hello welcome. SDA jobs in the job information video like a swagatham. In the video number parayan pona, railway jolly agrikan udiogatil kuenditana. Well, Southern Railway anipal pudio vignabanam prasadigir chirikinada. Egresham muarti or nuti anbatinalolam vacancy lake anipal railway udiogatil chinichirikinada. SSLC yoga the mudalurki the lake abishyanana, vandal kasram under. Peer recruitment a gorsula kuda del virangal namkun nokam. അതിനു മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം Apprentice training ilekkana Southern Railway ekadesham 3154 vacancy galekkayittu udyogarthikale kshanichirikkunnathu idilekku online vadiyana abhesha samarpikkendathu mobile vadiye thanne ningalku abhesha samarpikkavunnathana appu idilekku abhesha samarpikkendathu endu reethilana ennu koodi njangal ee video il ulpeduthittunde adukonde devayi aarum video skip cheyyade kaanan shramikkuka 2022 October 31st തീയതിയാണ് ഇതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് കാറ്റഗറി വൈസും പോസ്റ്റ് വൈസും എല്ലാം ഇതിലേക്ക് വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വേക്കൻസികൾ ഉണ്ട് ഫ്രഷേഴ്സിനും അതേപോലെ എക്സൈറ്റി കാറ്റഗറി എംഎൽടി തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് എല്ലാം തന്നെ വേക്കൻസികൾ വരുന്നുണ്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് മിനിമം ഏജ് 15 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഫ്രഷേഴ്സിന് 22 വയസ്സിൽ കവിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ എക്സൈറ്റേക്ക് 24 വയസ്സിൽ കവിയാൻ പാടില്ല എംഎൽടിയും അതേപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഒബിസികാർക്ക് അപ്പറേജ് ലിമിറ്റ് റിലാക്സേഷൻ ഉണ്ട് 3 വയസ്സിൻ്റെ അപ്പറേജ് ലിമിറ്റ് റിലാക്സേഷനാണ് പറഞ്ഞിരിക്കുന്നത് എസ്സി എസ്ടി കാൻഡിഡേറ്റ്സിന് 5 വയസ്സിൻ്റെ അപ്പറേജ് ലിമിറ്റ് റിലാക്സേഷനാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഡിസബിലിറ്റീസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് 10 വയസ്സിൻ്റെ ഏജ് റിലാക്സേഷനാണ് അപ്പറേജ് റിലാക്സേഷനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻസ് നോക്കാം ഫിറ്റർ പെയിൻറ്റർ വെൽഡർ തുടങ്ങിയ ഫ്രഷർ കാറ്റഗറിയിലേക്ക് അതായത് ഫിറ്റർ പെയിൻറ്റർ വെൽഡർ എന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്ന ഫ്രഷേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എസ് എൽ സി 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം അതേപോലെ തന്നെ പ്ലസ് ടു 10th ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എം എൽ ടി റേഡിയോളജി പാത്തോളജി കാർഡിയോളജി പ്ലസ് ടു പാസ്സായിരിക്കണം മിനിമം 50% മാർക്കോടുകൂടി പ്ലസ് ടു പാസ്സായിരിക്കണമെന്ന് പറയുന്നുണ്ട് 10th ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് ടു എടുത്ത ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പ്ലസ് ടുവിൽ ഒരു സബ്ജക്റ്റ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട് എക്സ് ഐ ടി ഐ കാറ്റഗറിയിലേക്കാണ് ഇനി പറയുന്നത് ഫിറ്റർ മെക്കാനിക്സ് എം എം വി ടർണർ ഡീസൽ മെക്കാനിക് കാർപ്പൻ്റർ പെയിൻറ്റർ വെൽഡർ വയർമാർ അഡ്വാൻസ് വെൽഡർ ആർ ആൻഡ് എ സി തുടങ്ങിയവയിലേക്ക് 10th ക്ലാസ് പാസ്സായിരിക്കണം നിർബന്ധമാണ് 50% മാർക്കോടുകൂടി അതേപോലെ തന്നെ ഐ ടി എ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഐ ടി എ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് മുൻഗണന അതേപോലെ തന്നെ 10th ക്ലാസ് കഴിഞ്ഞ പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണെന്ന് കൂടി പറയുന്നുണ്ട് ഇലക്ട്രീഷ്യൻ ഐ ടി എ തന്നെയാണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ ഇലക്ട്രോണിക് മെക്കാനിക്കും ഐ ടി തന്നെയാണ് പി എ എസ് എസ് എയിലും പറയുന്നത് 10th ക്ലാസ് പാസ്സായിരിക്കണമെന്ന് കൂടി പറയുന്നുണ്ട് 50% മാർക്ക് ഇതിലേക്ക് ആവശ്യമാണ് കോപ്പ ഇതിലേക്ക് ആവശ്യമാണ് ഐ ടി ഐ കോപ്പയാണ് പറയുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് അതേപോലെ തന്നെ ഫിറ്റർ മെക്കാനിസ്റ്റ് എം എം ബി ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക്ക് തുടങ്ങിയ എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ അതാത് ട്രേഡുമായി ബന്ധപ്പെട്ട ഐ ടി ഐ ആണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷനായിട്ട് തന്നെ പറയുന്നത് 50% മാർക്കോടുകൂടി എസ് എസ് എൽ സി പാസ്സായിരിക്കണം അത് നിർബന്ധമാണ് ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനുള്ള ഉദ്യോഗാർത്ഥികൾ ഡിപ്ലോമ ഹോൾഡേഴ്സ് വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് അതേപോലെ തന്നെ നേരത്തെ ഇതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾ 1 ഇയർ എക്സ്പീരിയൻസ് ജോബുമായി ബന്ധപ്പെട്ട് 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾ
അതേപോലെ തന്നെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊന്നും ട്രേഡ് അപ്രന്റീസിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്കൊരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. ജനറൽ ഒ ബി സിക്കാർക്കാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉള്ളത്, 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ST PWBD വനിതാ ക്യാൻഡിഡേറ്റ്സിനൊന്നും അപേക്ഷാ ഫീസ് ഇല്ല, ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. ഇനി നമുക്കിതിലേക്ക് ഏത് രീതിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുകൂടി നോക്കാം. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജാണ് ലഭിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മുകളിൽ, സോറി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ വല്ലാതെ അധികമായിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഡേറ്റ് ആൻഡ് ടൈമിംഗ്, ഇവിടെ കാണാം 31/10/2022 5 മണി വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നത് പ്രത്യേകം ഓർത്തിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഓരോ യൂണിറ്റ് കാണാം. ഇവിടെ 3 യൂണിറ്റ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം രജിസ്റ്റർ ലോഗിൻ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ആദ്യമായിട്ടാണ് ഇതിൽ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു പേജിലേക്ക് എത്തി. ഇവിടെ പ്രത്യേകം മുകളിൽ പറയുന്നുണ്ട് ഒരു ഉദ്യോഗാർത്ഥി ഒന്നിലധികം യൂണിറ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതാണ് എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു യൂണിറ്റിലേക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് മറക്കാതിരിക്കുക. പിന്നീട് നിങ്ങളുടെ യൂണിറ്റ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യണം. അതിനായിട്ട് സെലക്ട് യൂണിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം 3 യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യണം. ഞാനിതിൽ കാണിക്കാൻ പോകുന്നത് സിഗ്നൽ ആൻഡ് ടെലികോം വർക്ക്ഷോപ്പ് എന്നുള്ള ആ ഒരു യൂണിറ്റാണ് കാണിക്കുന്നത്, പാലക്കാട് ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ളത്. പിന്നീട് നിങ്ങൾക്ക് ഇങ്ങനെ ലഭിക്കും. ഇവിടെ നിങ്ങൾ അപ്ലൈയിങ് ആസ് എന്നുള്ളടത്ത് നിങ്ങൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ, സെലക്ട് അപ്ലൈയിങ് ആസ് എന്നുള്ളടത്ത് നിങ്ങൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രഷർ കൊടുക്കുക. ITI ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ ITI കൊടുക്കാം. ഫ്രഷർ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് മാത്രമുള്ളവർക്ക് ഫ്രഷർ എന്ന് കൊടുക്കാൻ പറ്റും. പിന്നീട് ഇവിടെ സെലക്ട് ഡിവിഷൻ എന്ന് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡിവിഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ട്രിവാൻഡ്രം ഡിവിഷൻ, പാലക്കാട് ഡിവിഷൻ, സേലം ഡിവിഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിവിഷനിലേക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിവിഷൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പാലക്കാട് ഡിവിഷൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം പാലക്കാട് ഡിവിഷനിൽ വന്നിട്ടുള്ള വേക്കൻസിയുടെ ലിസ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ജനറൽ OBC SC ST അങ്ങനെ ടോട്ടലായിട്ടുള്ളതും. അപ്പോൾ എത്ര വേക്കൻസികൾ, 700-ഓളം വേക്കൻസികൾ പാലക്കാട് ഡിവിഷനിൽ വരുന്നുണ്ട്. അപ്പോൾ പല പ്ലംബർ, കാർപ്പൻ്റർ, ഒരുപാട് നിരവധി പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മുകളിൽ കാണാം നിങ്ങൾക്ക് ഏത് ട്രേഡിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, അതായത് പ്ലംബർ, കാർപ്പൻ്റർ, പെയിൻ്റർ, ഇലക്ട്രീഷ്യൻ, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ട്രേഡിലേക്കാണോ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത് ആ ട്രേഡ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് പ്രൊസീഡ് ടു നെക്സ്റ്റ് പേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജ് ലോഡായിട്ട് വരുന്നതാണ്. അതിനുശേഷം ഇവിടെ Yes I have the above details എന്നുള്ള ഭാഗത്ത് ആ കോളത്തിലൊരു ടിക്ക് മാർക്ക് നൽകിയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ഹെയർ ടു ഫിൽ ന്യൂ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകാനുള്ള പേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാദർ നെയിം, ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ നെയിം, അതായത് ഫുൾ നെയിം നൽകുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് SSLC അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇക്വലൻ്റുള്ള സർട്ടിഫിക്കറ്റിലുള്ള നെയിം തന്നെ ഇവിടെ നൽകണം. അതുപോലെ തന്നെ നാഷണാലിറ്റി അവിടെ വരും, അതുപോലെ റിലീജിയൻ, പിന്നെ സെലക്ട് സെക്സ് പറയുന്നുണ്ട്, മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ
അതിനുശേഷം മാരീഡ് ആണോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ സെലക്ട് കമ്മ്യൂണിറ്റി, നിങ്ങളുടെ വിഭാഗം ഏതാണോ, നിങ്ങളുടെ കാറ്റഗറി യു ആർ ആണോ, ഒ ബി സി ആണോ, എസ് സി ആണോ, എസ് ടി ആണോ. ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് അവിടെ നൽകാനുണ്ടാകും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ ആണെങ്കിൽ ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിനുശേഷം നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ നൽകണം. അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും ഇവിടെ നൽകേണ്ടതുണ്ട്. അത് രണ്ടും നൽകുമ്പോൾ വാലിഡ് ആയിട്ടുള്ള നമ്പർ തന്നെ നമ്പറും മെയിലും തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നീടുള്ള അപ്ഡേറ്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ വഴിയോ മെയിൽ വഴിയോ ഒക്കെ വരും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ആരും വിട്ടുപോകാതിരിക്കുക. അതെല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ പ്രൊസീഡ് ടു നെക്സ്റ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് നൽകാനുള്ള പേജാണ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ സ്റ്റേറ്റ്, അതായത് എൻ്റർ അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇവിടെ നിങ്ങൾ നൽകേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നൽകുക. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫോട്ടോ നിങ്ങൾക്ക് എം ബി ഉള്ളത് കെ ബിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജെ പി ജെ അല്ലെങ്കിൽ പി എൻ ജി ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനൊക്കെ പ്ലേ സ്റ്റോറിൽ തന്നെ ധാരാളം ആപ്പുകളുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഇതിലേക്ക് സിമ്പിളായിട്ട് മൊബൈൽ വഴി തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് പ്രൊസീഡ് ടു നെക്സ്റ്റ് പേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ നെയിം ഓഫ് സ്കൂൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഭാഗത്ത് അത് നെയിം ചെയ്യുക. അതുപോലെ തന്നെ ഏത് ബോർഡാണോ, യൂണിവേഴ്സിറ്റി ആണോ അത് ചെയ്യുക. സ്റ്റേറ്റ്, ഇയർ ഓഫ് എക്സാം ഫില്ല് ചെയ്യുക. പിന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ കറക്റ്റായിട്ട് നൽകുക. പത്താം ക്ലാസ്സിലെ അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഗ്രേഡ് റേഞ്ച് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡ് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതായത് പേഴ്സൻറ്റേജ് ഡീറ്റെയിൽസും ഗ്രേഡ് ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡ് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ പേഴ്സൻറ്റേജ് ഇവിടെ നൽകുക. അതിനുശേഷം ഫൈനൽ പേഴ്സൻറ്റേജ് അവിടെ ജി പി എ പേഴ്സൻറ്റേജ് അവിടെ ഓട്ടോമാറ്റിക് വരും. പിന്നീട് നിങ്ങളുടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാനുള്ള പേജാണ് എൻ സി വി ടി. അപ്പോൾ ട്രേഡ് പാസ്ഡ് അവിടെ നിങ്ങളുടെ ഏതാണോ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇലക്ട്രീഷ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബോർഡ്, സ്റ്റേറ്റ്, ഇയർ ഓഫ് എക്സാം ഡീറ്റെയിൽസ് നൽകുക. സർട്ടിഫിക്കറ്റ് നമ്പർ നൽകുക. അതിനുശേഷം മാർക്ക്, ടോട്ടൽ മാർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നീട് ഇവിടെ ലാസ്റ്റ് സ്റ്റഡീസ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ഏതാണ് ഐ ടി ഐ ആണെങ്കിൽ അത് കൊടുക്കുക. ടി സി നമ്പർ, ഇയർ ഓഫ് സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ നൽകുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് നൽകിയതിന് ശേഷം നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ നൽകണം. പിന്നീട് ഡിസേബിലിറ്റി ഉള്ള ആളുകളാണോ എന്നാണ് ചോദിക്കുന്നത്. ഡിസേബിലിറ്റി ഉള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ നോ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ടു പ്രിവ്യൂ അപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക, ഇവിടെ കറക്റ്റ് മോഡിഫൈ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗമുണ്ട്. അവിടെ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ അതൊന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കുക. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കറക്റ്റ് ആൻഡ് മോഡിഫൈ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ല, എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിക്ലറേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ആ ഒരു ക്യാപ്ച ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ഹെയർ ഫോർ വൺ ടൈം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ വൺ ടൈം പാസ്വേഡ് വെച്ച് നിങ്ങൾ കൊടുത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ അത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം കറക്റ്റ് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൺഫേം ഡീറ്റെയിൽസ് എന്ന് നിങ്ങൾക്ക് കാണാം. അവിടെ വെരിഫൈ ചെയ്യാനാണ്. അപ്പോൾ അവിടെ യെസ് കൊടുക്കുക. വീണ്ടും അവിടെ ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദ ഡീറ്റെയിൽസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും കൂടെ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോ കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ യെസ് കൊടുക്കാം. പിന്നീട് നിങ്ങൾ
അതിനുശേഷം ഇങ്ങനെയൊരു ഒ ടി പി പേജാണ് വരിക. ഇവിടെ നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങൾക്കൊരു ഒ ടി പി ലഭിക്കും. അപ്പോൾ ആ ഒരു ഒ ടി പി ഇവിടെ കറക്റ്റായിട്ട് എൻ്റർ വൺ ടൈം പാസ്വേഡ് എന്നുള്ള ആ ഒരു കോളത്തിൽ നിങ്ങളവിടെ ഒ ടി പി നൽകിയതിന് ശേഷം സബ്മിറ്റ് വൺ ടൈം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾക്കിത് പ്രിൻ്റ് എടുക്കാനുള്ള ഒരു പേജാണ് ലഭിക്കുക. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ഹെയർ ടു പ്രിൻ്റ് യുവർ അക്ലോജ്മെൻ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രിൻ്റ് ലഭിക്കും. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും നല്ലൊരു അവസരം തന്നെയാണ്, മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും കൊടുക്കുമ്പോൾ വാലിഡ് ആയിട്ടുള്ളത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങൾക്ക് മറ്റു ഡീറ്റെയിൽസ് എന്തെങ്കിലും സംശയമുണ്ട്, അപേക്ഷിക്കാൻ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കാരണം ഇത്തരത്തിലുള്ള ജോലി അപ്ഡേറ്റുകൾ അപേക്ഷിക്കുന്ന വീഡിയോകളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്തരത്തിലൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.